ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പരിപാടികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻസൈറ്റിനുള്ള സമയമാണ് ഈ സ്വാതന്ത്ര്യദിന പരിപാടികൾ പ്രമാണിച്ച് ഇപ്പോൾ ഇൻസൈറ്റിലെ സ്ഥിരം അവതാരകൻ കൂടിയായ മുജാഹിദ് ബാലിശ്ശേരി നടത്തിയ റേഡിയോ പ്രഭാഷണമാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്

നൂറ്റി ഇരുപത്തിയൊന്ന് കോടി മനുഷ്യർ ഒരിക്കൽ കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് കോളനിവൽക്കരണത്തിന് വിധേയമായ ഇന്ത്യയുടെ ചരിത്രം എല്ലാവരും എക്കാലഘട്ടത്തിലും ഓർക്കുകയും ത്യാഗോജ്വലമായ സ്മരണകൾ അയവർക്കുകയും ചെയ്യുന്നതാണ് എട്ട് നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെട്ട ഇന്ത്യ പിന്നീട് മുഗളന്മാരും മംഗോളിയക്കാരും വ്യത്യസ്ത രാജ്യക്കാരും ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് വാസ്കോടികാമയുടെ വരവും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതും എല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് സൂര്യൻ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മേൽക്കോയ്മക്കെതിരെ നാൽപ്പത്തൊന്ന് കോടി ജനങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിന്നവരുണ്ടായിട്ടുണ്ട് എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ മതപരമായ ബാധ്യതയും പരലോകത്ത് പുണ്യം കിട്ടുന്ന കാര്യവുമായിട്ടാണ് മുസ്ലിങ്ങൾ അക്കാലഘട്ടത്തിൽ കണ്ടിരുന്നത് ഹൈദർ ടിപ്പു സുൽത്താനും ഷാ വലിയുല്ലാഹി ദഹലവിയും ഇന്ത്യയിലെ അറിയപ്പെട്ട ഉന്നതന്മാരായ മുസ്ലിം പണ്ഡിതന്മാരും ഈ രാജ്യത്തോട് കൂറു പുലർത്തുകയും ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുകയും ജന്മനാടിനോടുള്ള കൂറ് വളരെ മൗലികമായി പുലർത്തുകയും ചെയ്ത ആളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷപദത്തിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അബുൽ കലാം ആസാദ് ഇരുന്നു എന്നത് സവിശേഷമായ കാര്യമാണ് തർജുമാനിൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷ എഴുതിയ ആ മനുഷ്യൻ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ എഴുതുകയും ഇസ്ലാമിനു വേണ്ടി ശബ്ദിക്കുന്നത് പണ്ഡിതനായിരിക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സാധിച്ചു പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം ഉയർന്നു ഒരേ സമയത്ത് അറിയപ്പെട്ട മതഭക്തനും അതേ സമയത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ നേതാവായിട്ടാണ് അബുൽ കലാം ആസാദിനെ ലോകം കാണുന്നത് അതിർത്തി ഗാന്ധി എന്ന് വിളിക്കപ്പെട്ട ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ സമൃദ്ധമായി നെഞ്ചുംകൂടുവരെ താടി വളർത്തിയിട്ടുള്ള ആളായിരുന്നു എന്ന് നമുക്കറിയാം മൗലാന മുഹമ്മദ് അലി ജൗഹർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിന് പങ്കെടുത്തത് ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഗുരുതരമായ രോഗാവസ്ഥയിൽ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടാണ് ലണ്ടനിലേക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹർ ചെല്ലുന്നത് സൂര്യനശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപനായ ജോർജ് രാജിന്റെ കുഞ്ചിരോമം പിടിച്ചുകൊണ്ട് മിസ്റ്റർ ജോർജ് ഐ വാണ്ട് ഫ്രീഡം ഓഫ് ഇന്ത്യ മൈ ഹാൻഡ്സ് എന്ന് ഘോരഘോരം ഗർജിച്ച മൗലാന മുഹമ്മദ് അലി ജോഹർ അന്ന് അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളോട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് ഒന്നെങ്കിൽ എൻ്റെ കൈകളിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നൽകുക അല്ലെങ്കിൽ ഈ നാട്ടിലെ ആറടി മണ്ണിൽ എനിക്കൊരു കബർസ്ഥാൻ ഒരുക്കി തരിക എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അതേ ജനുവരി മാസത്തിലെ നാലാം തീയതി ലണ്ടനിൽ വെച്ച് മരിക്കുകയായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരോദാത്തമായ പടപുരുതി അദ്ദേഹം മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ മാതാവ് വിളമ്പി വെച്ച് കൊടുത്ത ഭക്ഷണം ധാരാളം കഴിക്കുകയും ആ മാതാവിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇസ്ലാമിനു വേണ്ടി ജീവിക്കുകയും രാമഭക്തിയുടെ പ്രതീകമായി ഗാന്ധിജി ജീവിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ മതവിശ്വാസത്തെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ മൗലാന മുഹമ്മദ് അലി ജൗഹറിന് സാധിച്ചു മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ മതത്തെ ആചരിക്കുവാനും ബഹുമാനിക്കുവാനും ഗാന്ധിജിക്കും സാധിച്ചു മതലയനം എന്ന സങ്കല്പം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല അവനവൻ്റെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവനെ ആദരിക്കാൻ അവർ പഠിപ്പിച്ചു ഗാന്ധിജിയുടെ ആദർശം രാമഭക്തിയിൽ അധിഷ്ഠിതമായിരുന്നു എന്നാൽ തികച്ചും വ്യത്യസ്തമായിരുന്നു അബുൽ കലാം ആസാദിൻ്റെ വല്ലഭായി പട്ടേലും അതുപോലെ ബാലഗംഗാധര ചിലകും എല്ലാവരും അന്ന് തോളോട് തോളു ചേർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ള ആളായിരുന്നു ടിപ്പു സുൽത്താൻ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുടെ ഭരണമേറ്റെടുത്ത ടിപ്പു സുൽത്താൻ മദ്യപാനത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ വിവാഹരംഗത്തെ അതിശക്തമായ ദൂർത്തിനെതിരെ നിരോധം കൊണ്ടുവന്ന മഹാപരിഷ്കർത്താവായിരുന്നു ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ പ്രഥമ പുരുഷൻ എന്ന് ഭഗവാൻ ഗിദ്വാനി വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനെയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത പച്ചിരുന്നൂറ് കൊല്ലം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചു ആ ബ്രിട്ടീഷുകാരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പ്രഥമമായ ലഹളയും അവിടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യസമര മുറകളും എല്ലാം ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു ബ്രിട്ടീഷുകാർ ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോളു ചേർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് വലിയ അപകടമായിരിക്കുമെന്നും അവരുടെ ഐക്യവും സാഹോദര്യവും സഹിഷ്ണുതയും നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് കണ്ട ബ്രിട്ടീഷുകാർ ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചു ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നു പശുവും പശുമാംസവും ഇവിടുത്തെ ഹൈന്ദവർക്ക് നിഷിദ്ധമായിരുന്നു പന്നി ഇറച്ചിയാകട്ടെ മുസ്ലിങ്ങൾക്കും നിഷിദ്ധമായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ച് പള്ളിയുടെ പുറത്തു വരുമ്പോൾ പന്നിയെ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ പള്ളിയുടെ മുമ്പിലിട്ടു അത് ഹൈന്ദവരാണ് ചെയ്തത് എന്ന് വരിച്ചു തീർക്കാൻ ഹൈന്ദവരുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പശുവിനെ കൊന്നും പശുമാംസം കൊണ്ടുപോയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഉപേക്ഷിച്ച് ഇത് മുസ്ലിങ്ങളാണെന്ന് വരിച്ചു തീർന്നു മാത്രവുമല്ല പന്നിയുടെ കൊഴുപ്പും പശുവിൻ്റെ കൊഴുപ്പും ഉപയോഗിച്ച് വെടിയുണ്ടകൾ നിർമ്മിക്കപ്പെട്ടു തോക്കിൽ വെടിയുണ്ടകൾ നിർമ്മിക്കപ്പെടുകയും അതുപയോഗിക്കാൻ പക്ഷവും നിർബന്ധിക്കപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷുകാരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭിന്നിപ്പിച്ചത് ഇന്ത്യ രാജ്യത്തിൻ്റെ അഥവാ ഭാരതത്തിൻ്റെ കണ്ണിലെ കരടുകളാണ് മുസ്ലിങ്ങളും എന്ന് പറയുന്ന തീവ്രമായ നിലപാടിനപ്പുറത്തായിരുന്നു ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ അല്ലാമ ഇക്ബാലിനെ പോലെയുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അലാമ ഇക്ബാൽ ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നു വട്ടമേശ സമ്മേളനത്തിൽ തൻ്റേതായ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഭാരതാംബയുടെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണ് ഹൈന്ദവരും മുസ്ലിങ്ങളും എന്നാണ് അല്ലാതെ ഇന്ത്യ രാജ്യത്തിന് ഏതെങ്കിലും നിലയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല ഭാരതാമ്പ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളായി മുസ്ലിങ്ങൾ ജീവിച്ച കാലം സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ രാജ്യത്ത് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമുണ്ടാക്കിയത് ഇന്ത്യ രാജ്യത്തുനിന്ന് ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടിയെങ്കിലും ആ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തത്വം പിന്നീട് ഇന്ത്യൻ ജനതയിലെ പലരും ഏറ്റെടുത്തു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഒന്നിച്ചു നീങ്ങിയപ്പോൾ അവരെ കക്ഷി തിരിച്ചുകൊണ്ട് വ്യത്യസ്ത കക്ഷി തിരിച്ചുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രവാദങ്ങളുമായി കടന്നു വന്നവർ ഇവിടെ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പക്കുമതികളായ പണ്ഡിതന്മാരുടെ സമീപനങ്ങൾ ഈ കാര്യം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സൂര്യ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മേൽക്കൊയ്മ അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ മൗണ്ട് ബേറ്റൻ പ്രർവിൻ്റെ കൈകളിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഗാന്ധിജി പരിസരത്തുണ്ടായിരുന്നില്ല നവകാലി ജില്ലയിലെ ഹിന്ദു മുസ്ലിം വൈരം തീർക്കുന്നതിന് വേണ്ടി ശാന്തപ്രകൃതക്കാരനായ മഹാത്മാഗാന്ധി അവിടെ ഓടി നടക്കുകയായിരുന്നു ഇവിടെ രാമഭക്തിയിൽ അധിഷ്ഠിതമായ ഹൈന്ദവ ഭരണം എന്ന കാഴ്ചപ്പാടിനോട് ഗാന്ധിജി എതിരായിരുന്നു അക്കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുഴങ്ങിയ മറ്റൊരു വാദമായിരുന്നു ജനാധിപത്യം കുഫ്രാണെന്നും ജനാധിപത്യത്തെ അനുസരിക്കൽ ഷിർക്കാണെന്നും അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ആയിരം വട്ടം ശാപം നേർന്നുകൊണ്ടാണ് ചില മുസ്ലിം തീവ്രവാദികളായ ആളുകൾ രംഗപ്രവേശനം ചെയ്തത് ഈ രണ്ട് വാദങ്ങൾക്കുമിടയിലുമായിരുന്നു ഇന്ത്യ ഇന്ത്യ ഒരു കൾച്ചറൽ പ്രൂരാരിറ്റിയുടെ കൾച്ചറൽ ടോളറൻസിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ നാടാണ് ഇന്ത്യ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഒന്നിച്ച് സമ്മേളിച്ച മഹത്വരമായിരുന്നു നമ്മുടെ രാജ്യം ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഉറച്ചാലൊരൊറ്റ തറവാട്ടുകാർ നാം നാദന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർഗം എന്നതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് അത്ര ഐക്യത്തിലും സൗഹൃദത്തിലുമാണ് ഈ രാജ്യത്തിലെ മനുഷ്യർ കഴിഞ്ഞുകൂടിയത് ഈ ഐക്യവും സ്വാതന്ത്ര്യവും അവർ നിലനിർത്തിയത് എന്ന് പറയുന്ന ഏറ്റവും അതമച്ചമുള്ള ഒരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടല്ല അവനവൻ്റെ മതത്തിൻ്റെ അസ്തിത്വം കാത്തുസൂക്ഷിച്ചു കൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഹൈന്ദവനെ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചു ക്രൈസ്തവനെ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചു അവരാരും അമ്പലത്തിൽ പോയി പൂജ നടത്തിയാലേ ഒരു മുസ്ലിം രാജ്യസ്നേഹിയാകൂ എന്നവരാരും മനസ്സിലാക്കിയില്ല മഹാത്മാഗാന്ധി പള്ളിയിൽ വന്ന് നമസ്കരിച്ചാലേ ഗാന്ധിജി ഒരു നല്ല ദേശീയനാകൂ ഒരു രാജ്യസ്നേഹിയാകൂ അതാണ് മാനവ മൈത്രി എന്നവരാരും കരുതിയിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അപകടകരമായ രൂപത്തിലാണ് നമ്മൾ കടന്നു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസം സ്വീകരിച്ചാലേ അവൻ സൗഹാർദ്ദമുള്ളവനാകൂ സ്നേഹമുള്ളവനാകൂ അവനവൻ്റെ മതത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കാത്തു സൂക്ഷിച്ചാൽ അവൻ തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെടുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ലോകത്ത് രാജ്യങ്ങളുണ്ട് മതാധിഷ്ഠിത രാജ്യങ്ങളുണ്ട് ലോകത്ത് മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യം ക്രൈസ്തവരാൽ ഭരിക്കപ്പെടുന്ന രാജ്യം ആ രാജ്യത്ത് അവരുടെ മതത്തിനായിരിക്കും മേൽക്കോയ്മ എന്നാൽ ഈ രാജ്യത്ത് ജനിച്ചവർ ഈ രാജ്യത്ത് ജനിച്ച മുസ്ലിങ്ങൾ ഈ നാടിൻ്റെ ചൂരും ഈ നാടിൻ്റെ പൈതൃകവും നെഞ്ചിലേറ്റിയവർ സ്വാതന്ത്ര്യ സമരത്തെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം സ്വാതന്ത്ര്യ ഏറ്റവും നിർണായകമായ ശക്തി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താനോടൊക്കെയുള്ള വിരോധത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ അവരുടെ നായക്ക് അവരുടെ പട്ടിക്ക് ടിപ്പു എന്ന് പേരിട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ പ്രഥമപുരുഷൻ എന്ന് ഭഗവാൻ ഗിദ്വാനി വിശേഷിപ്പിച്ച ടിപ്പു സുൽത്താനെ ആ ടിപ്പു സുൽത്താൻ്റെ പേരിട്ട് പട്ടിയെ വിളിക്കുക വഴി ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തോടുള്ള വിരോധമാണ് കാണുന്നത് ദാലവി മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കുകയും എന്ന് പറഞ്ഞാൽ സമരമുറകൾ നയിക്കുന്ന പ്രസ്ഥാനത്തെ രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കെട്ടുകെട്ടിൽ മതപരമായ ബാധ്യതയായി ജനങ്ങളെ പഠിപ്പിക്കുകയും അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ വഹാബി മുമ്മ് അഹമ്മദുൻ അബ്ദുൽഹാബിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നത് പുണ്യകരമാണ് ആ രാജ്യത്ത് വെറുക്കലല്ല ഈ രാജ്യം അനിസ്ലാമിക ഭരണകൂടമാണ് ഈ രാജ്യത്താരും ജീവിക്കാൻ പാടില്ല ഈ രാജ്യം ഇസ്ലാമിക ഭരണമല്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് വെറുക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്ന ചിന്ത വിശുദ്ധ ഖുറാനിൻ്റെ തത്വമല്ല വിശുദ്ധ ഖുറാൻ ഈ വിഷയമായി പറയുന്ന വളരെ മൗലികമായ ഒരു ഖുറാനിക വചനത്തിന് ഇക്കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട്

നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ പുറത്താക്കാത്ത അമുസ്ലിങ്ങളോട് മൈത്രി ബന്ധം പുലർത്തുന്നതിനെ ഖുർആൻ നിങ്ങൾക്ക് വിലക്കുന്നില്ല അഥവാ ഇതര മതവിശ്വാസികളുമായി ഐക്യത്തിലും സ്നേഹത്തിലും മൈത്രിയിലും കഴിയണമെന്നാണ് ഖുർആൻ പറയുന്നത് തീർന്നില്ല അൻ അവർക്ക് പുണ്യം ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത് അൻ ചബർ നിങ്ങളവരോട് ഏറ്റവും നീതിയോടുകൂടി പ്രവർത്തിക്കണം ഇപ്പം നമ്മുടെ നാട്ടിൽ സുനാമി ഉണ്ടായാൽ ഭൂകമ്പമുണ്ടായാൽ കുറേ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇരയിൽ മറ്റൊരു മതവിശ്വാസി ഒരാളെ ഉള്ളൂ എന്ന് വിചാരിക്കുക അയാളുടെ വീടും മുസ്ലിമിങ്ങളുടെ വീടും തകർന്നു പോയാൽ ആ അമുസ്ലിം ഉൾപ്പെടെയുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കറിയാം അബ്ദുല്ലാഹിൻ മുബാറക്കനെ പോലെയുള്ള ആളുകൾ അവരുടെ പെരുന്നാൾ ദിനങ്ങളിൽ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാൾ ദിനങ്ങളിലും ബലി പെരുന്നാൾ ദിനങ്ങളിലും അമുസ്ലിമായ ജൂതന് പ്രത്യേകമായ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിരുന്നു പുതുവസ്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ രാജ്യം സത്യത്തിൽ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് ഇന്ത്യ രാജ്യം ദാറുൽ ഹർബ് അല്ല അഥവാ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമല്ല ദാറുൽ അഹദദിൻ്റെ പരസ്പര കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഹിന്ദുവിൻ്റെ രാജ്യമല്ല ഇത് മുസ്ലിമിൻ്റെ രാജ്യമല്ല ഇത് ക്രിസ്ത്യാനിയുടെ രാജ്യമല്ല ജൈനൻ്റെയും ബൗദ്ധൻ്റെയും രാജ്യമല്ല ഇന്ത്യയിലെ കോടിക്കണക്കായ മനുഷ്യരുടെ രാജ്യമാണിത് വ്യത്യസ്ത ഭാഷക്കാർ വ്യത്യസ്ത ചിന്താഗതിക്കാർ വ്യത്യസ്ത വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നവർ വ്യത്യസ്ത ഭാഷാശൈലികളുള്ളവർ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുള്ളവർ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ രാജ്യം ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഇപ്രകാരമാണ് ഒരു അറബ് രാജ്യമോ അതുപോലെ മറ്റ് ഭരണകൂടങ്ങൾ മത ആളുകൾ ഭരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ഇന്ത്യ എന്നും കൊണ്ടും കൊടുത്തും ഗിവൻ ടൈക്ക് പോളിസി സ്വീകരിച്ച രാജ്യമാണ് ആ ഗിവൻ ടേക്ക് പോളിസി സ്വീകരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടത് ഹിന്ദുവിനെ വെറുക്കാനല്ല സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് വിശുദ്ധ ഖുറാൻ പറയുന്നത് അവരുടെ നീതിയോടുകൂടി എന്നാണ് മാത്രമല്ല വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ഹജ്ജിലെ ഇരുപത്തി ഒമ്പത് മുതലുള്ള വചനം പരിശോധിച്ചാൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വചനങ്ങളിൽ പറയുന്നത് അല്ലെ മക്കന്നാഹും ഫില്ലർ എന്നാണ് അതായത് ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകിയാൽ അവർ നമസ്കാരം നിലനിർത്തും അവർ ജക്കാച്ച് കൊടുക്കും നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സവിശേഷത ആലോചിച്ചു നോക്കൂ മൈക്ക് കെട്ടി പബ്ലിക്കിൽ പരസ്യമായി ഇസ്ലാം ഇന്നതാണെന്ന് പറയാനും ഇതര മതങ്ങളുമായി ഇസ്ലാമിന്റെ പ്രത്യേകത ഇന്നതാണെന്ന് പറയാനും ഇവിടുത്തെ ഭരണകൂടം നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ആലോചിച്ചു നോക്കൂ ഗുജറാത്തിൽ കലാപമുണ്ടായി ഏറ്റവും കൂടുതൽ എതിർച്ചത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാണ് ഗുജറാത്തിലെ കലാപത്തെ അവലപിച്ചത് അരുന്ധതി റോയിയെ പോലെയുള്ളവരാണ് ആനന്ദ് പഡ്വർദ്ധന പോലെയുള്ളവരാണ് ഗോപാൽ മേനോനെ പോലെയുള്ളവരാണ് ബോംബെയിൽ കലാപമുണ്ടായി തിരുവീതികളിൽ കലാപമുണ്ടായി ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മതവർഗീയ കലാപങ്ങൾ ഉണ്ടായി അതെല്ലാം ശാന്തിയും സമാധാനവുമായ അന്തരീക്ഷത്തിലേക്ക് നീക്കാൻ ഈ രാജ്യത്തിലെ ഹൈന്ദവർ വഹിച്ച പങ്ക് നമുക്ക് മറക്കാനാകാത്തതാണ് ക്രൈസ്തവർ വഹിച്ച പങ്ക് നമുക്ക് മറക്കാനാകാത്തവതാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി നമ്മൾ കൊണ്ടാടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഒമ്പത് തീയതികളിൽ ഇരോഷ്മയിലെയും നാഗസാക്കിയിലെയും കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന താവളങ്ങളിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് കൊണ്ടുപോയി തൊപ്പിയത് സാമ്രാജ്യത്വ ശക്തികളുടെ ചട്ടുകമായ ട്രൂമാൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭരണാധികാരിയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം പച്ചക്കറി മാത്രം തിന്ന് ക്രിസ്ത്യാനിയായി ജീവിച്ച ഹിറ്റ്ലറാണ് ആറ് ലക്ഷത്തിലധികം വരുന്ന അറുപത് ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നത് അഥവാ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച നമ്മളെല്ലാം ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മേച്ചിൽപ്പുറങ്ങൾ തേടി പോയവരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും അറിയപ്പെട്ട കവികൾ ഈ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വം നമ്മളെല്ലാം ഒന്നിച്ച് രൂപപ്പെടുത്തിയതാണ് ആർക്കും പ്രത്യേകമായി പറയാനില്ല ഇപ്പം ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നു ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അവരെ കൈനീട്ടി സ്വീകരിച്ചു സ്വീകരിച്ചു എന്നത് വളരെ പ്രധാനമാണ് അത് അവരുടെ മനസ്സിൻ്റെ വിശാലതയാണ് പക്ഷേ രണ്ടാമതൊരു വശം കൂടി അതിനുണ്ട് സ്വീകരിക്കാൻ മാത്രം അവർ യോഗ്യരായിരുന്നു അവരുടെ വിശ്വാസം പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ ആചാരം പെർഫെക്റ്റ് ആയിരുന്നു അവർക്ക് ജാതീയത ഉണ്ടായിരുന്നില്ല അവർക്കൊരിക്കലും അന്ധമായ ദേശീയത ഉണ്ടായിരുന്നില്ല ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അന്ധമായ ദേശീയത നമ്മളെ നയിക്കുന്നു എന്നതാണ് അന്തമായ ദേശീയത ദേശത്തോടുള്ള സ്നേഹത്തെ പൊലിപ്പിച്ച് നിർത്തി ആ സ്നേഹം അതിന് പോവുകയും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഈ രാജ്യത്തേക്ക് കടന്നു വന്നവരാണെന്നും അവർ ഭാരതാംബയുടെ കണ്ണിലെ കരടാണെന്നും അതിനെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യണമെന്നത് ഒരു ന്യൂനപക്ഷം ഹൈന്ദവ സമൂഹത്തിലെ ന്യൂനാൽ ന്യൂനപക്ഷത്തിൻ്റെ ഭീകരമായ ചില വാദങ്ങളാണ് അതിന് തത്തുല്യമായ വാദങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം കുഫ്രാണെന്ന വാദം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കിവിടെ സ്വതന്ത്രമായി പള്ളികൾ നിർമ്മിക്കാം നമസ്കരിക്കാം നാം നമസ്കരിക്കാത്തത് ഇവിടുത്തെ അമുസ്ലിങ്ങൾ പേടിച്ചിട്ടല്ല നമസ്കാരം നാം സ്വയം ഉപേക്ഷിക്കുകയായിരുന്നു നമസ്കാരം പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ അമുസ്ലിങ്കൾ തന്നെ മുസ്ലിങ്ങൾ ഒരു ചോദിക്കും ബഷീറെ നീ നമസ്കരിക്കാൻ പോകുന്നില്ലേ എന്ന് അപ്പോൾ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനുള്ളതാണ് പള്ളി ബാങ്ക് ആരേക്കെങ്കിലും എതിരെയുള്ള തീവ്രപരമായ കടന്നാക്രമണമല്ലെന്നും ബാങ്ക് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഒരു വിളിയാളമാണെന്നും ഇവിടുത്തെ ആ ഭൂരിപക്ഷം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ ശങ്കുലിയും ചർച്ചുകളിലെ മണിയടിയും പള്ളി ബാങ്കുലിയും ഒന്നിച്ചു മേളിച്ച സൗഹൃദത്തിൻ്റെ ഭൂമികയായിരുന്നു നമ്മുടെ തട്ടമിട്ട ഉമ്മയും പൊട്ടുതൊട്ട അമ്മയും ഒന്നിച്ച് മേളിച്ച ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം ഇന്ന് താടി വളർത്തിയവരോട് നരയാണിയുടെ മേലെ തുണിയുടുത്തവരോട് ഇസ്ലാമിക വസ്ത്രം ധരിച്ചവരോടെല്ലാം നമുക്ക് വിരോധമാണ് എന്നാൽ വിവാഹം കഴിക്കാതെ മക്കളില്ലാതെ അമ്മയാകാതെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് കന്യാസ്ത്രീകളായി ജീവിക്കുന്ന ആളുകളോട് അവരുടെ വേഷത്തോടോ അവരോടോ നമുക്ക് വിരോധമില്ല ഒരു തരം എരട്ടത്താപ്പാണ് നമ്മൾ ഇവിടെ 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 കാണുന്നത് ഇസ്ലാമിക പ്രബോധനം ഇന്ത്യൻ ഭരണഘടന നൽകിയ മൗലികാവകാശമാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം പ്രീച്ചിങ് നടത്താനും ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ പൗരന് മൗലിക സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് നിരീശ്വരവാദിയാകാനുള്ള സ്വാതന്ത്ര്യം ഈശ്വര വിശ്വാസിയാകാനുള്ള സ്വാതന്ത്ര്യം ഇതൊന്നുമില്ലാത്ത മറ്റ് വിശ്വാസങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാമുള്ള രാജ്യം ഒരാൾക്ക് പശുവിനെ സ്നേഹിക്കാം പശുവിനെ ആരാധിക്കാം അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ മറ്റുള്ളവരും പശുവിനെ ആരാധിക്കണമെന്ന് പറയുന്നിടത്താണ് തീവ്രവാദം തുടങ്ങുന്നത് ഇസ്ലാമാണ് ശരി മുസ്ലിം സമുദായമാണ് ഏറ്റവും ബെറ്ററായ ഒരു സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് കൊണ്ട് തീവ്രവാദമുണ്ടാവില്ല ക്രിസ്തു മതമാണ് ശരി എന്ന് പറഞ്ഞാലും തീവ്രവാദം ഉണ്ടാകില്ല മറിച്ച് തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാകുന്നത് ക്രിസ്ത്യാനിറ്റി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ക്രൈസ്തവരും ഇസ്ലാം മാത്രം ഉണ്ടായാൽ മതി മറ്റു മതങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന മുസ്ലിങ്ങളും ഹൈന്ദവർ മാത്രം ഉണ്ടായാൽ മതി മറ്റാരും ഇവിടെ ഉണ്ടാകരുത് എന്ന വാദമാണ് അപകടം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം പ്രവാചക തിരുമേനി സ്വല്ലാഹു അലഹി വസ്ലമയെ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ നീ ഞങ്ങളുടെ ബിംബത്തെ ആരാധിക്കണം ഞങ്ങളുടെ ആരാധ്യന്മാരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി അവരോട് പറഞ്ഞു നിങ്ങളുടെ ആദർശവും എൻ്റെ ആദർശവും രണ്ടാണ് ഞാൻ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ലോകനാഥനെയാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച ലോകത്തിൻ്റെ നാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത് നിങ്ങളാകട്ടെ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളെയുമാണ് അപ്പം നമ്മുടെ ആദർശം രണ്ടും രണ്ടാണ് പക്ഷേ ലക്കും ദീനുക്കും വലിയ ദീൻ ഖുറാനാണ് പറയുന്നത് സുഹൃത്ത് കാഫിറുല്ല പറയുന്നത് ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പ്രവാചക തിരുമേനി മക്കയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് വിശ്വാസികളുടെ നാട് മദ്യപാനം സാർവത്രികം വ്യഭിചാരം സാർവത്രികം അതൊക്കെ ഉണ്ടായിരുന്നു മക്കയിൽ ആ മക്കയിൽ നിന്ന് പ്രവാചകൻ പീഡിപ്പിക്കപ്പെട്ടു നാട് കടത്തപ്പെട്ടു അങ്ങനെ അദ്ദേഹം മറ്റൊരു മക്കയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് യാത്ര പോവുകയാണ് ആ യാത്ര പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്ക് മുസ്ലിംകൾക്കേറെ ആവേശഭരിതമാണ് പ്രവാചകൻ എന്താ പറഞ്ഞത് മക്കേ നീ മൗദൈ വിശ്വാസികളുടെ നാടാണ് തിന്മകളുടെ നാടാണ് ഞാൻ നിന്നെ വെറുക്കുന്നു ഞാൻ നല്ല നാട്ടിലേക്ക് പോകുന്നു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ പോകുന്നു എന്നല്ല പ്രവാചക തിരുമേനി പറഞ്ഞത് മറിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞത് മക്കേ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ് ജന്മനാട്ടിൽ നിന്ന് പോവുക എന്നത് എനിക്ക് സഹിക്കാനാവാത്തതാണ് എന്നെ ഈ നാട്ടുകാരിത നിർബന്ധപൂർവം പുറത്താക്കുന്നു ഞാൻ തിരിച്ചു വരും എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് ഇറാ ഗുഹയിൽ നിന്ന് പ്രവാചകന് ഉപത്ത് കിട്ടിയതിന് ശേഷം ഹദീജത്തുൽ ഖുബർ അദ്ദേഹത്തെ അവരുടെ മാമൻ്റെ ബറക്കത്ത് മുൻ നൌഫലിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് ബർക്കത്ബൻ നൌഫൽ പറയുന്നുണ്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെടും നിങ്ങൾ അക്രമിക്കപ്പെടും ഈ നാട്ടുകാർ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കും അത് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആകാംക്ഷയോടുകൂടി വളരെ ഗൗരവമായി ചോദിച്ചു എൻ്റെ ജന്മനാട്ടിൽ നിന്ന് എന്നെ അവർ പുറച്ചാക്കുകയോ അവ എന്തു മനസ്സിലായി പ്രവാചകൻ ജീവിക്കുന്ന ജന്മനാട് എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന നാടാണ് ആ നാടിനെ കുറിച്ചാണ് പ്രവാചകൻ ചോദിക്കുന്നത് എൻ്റെ ജന്മനാട്ടിൽ നിന്ന് അവർ പുറത്താക്കുമോ എന്ന് അപ്പോൾ താകുത്തി ഭരണകൂടമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഭരിക്കപ്പെടുന്ന നാട്ടിൽ ജീവിക്കുന്ന പ്രവാചകൻ ആ നാട് വിട്ടു പോകാനല്ല ആഗ്രഹിക്കുന്നത് നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പോകുന്നത് ഇതാണ് വളരെ പ്രധാനമായ കാര്യം മാത്രവുമല്ല ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് വളരെ ഗൗരവമായൊരു കാര്യമാണ് ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പ്രവാചകന്മാരെ പ്രകോപിപ്പിക്കാനും എളുപ്പത്തിൽ അവരെ അവരുടെ ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരുപയോഗിച്ച ആയുധം നിങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് കടത്തുമെന്നാണ് അർജുനക്ക വഹുജുർണി മലിയ കല്ലെറിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുമെന്നാണ് അബ്രഹാം പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ പിതാവായ ആസർ പറഞ്ഞത് അപ്പോൾ അവരൊക്കെ സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചിരുന്നു എന്നർത്ഥം അവരുടെ രാജ്യം അവർക്ക് ഫീലിംഗ് ആയിരുന്നു അർത്ഥം ആ രാജ്യം അവർക്ക് ഇഷ്ടവുമായിരുന്നു എന്നാണ് അർത്ഥം അത് അവരുടെ ഇഷ്ടത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം ഒന്നുകൂടി ഖുർആൻ സൂറത്ത് നിസായിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതൊരു മനുഷ്യനും അവൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ദേഹത്തോട് സ്നേഹമുണ്ടാകും ദേഹി കുടികൊള്ളുന്ന ദേഹത്തോട് മനുഷ്യന് സ്നേഹമുണ്ടാകും നമ്മുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ശരീരത്തെ നാം ശ്രദ്ധിക്കുന്നു സ്നേഹിക്കുന്നു അതിലെ മാലിന്യങ്ങൾ നീക്കുന്നു ആ ശരീരം ഏറ്റവും ഫ്രഷാക്കി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ ആത്മാവും ശരീരവും ഉൾക്കൊള്ളുന്ന ഈ രാജ്യം നമ്മൾ ഈ രാജ്യത്താണ് ജനിച്ചത് ഈ രാജ്യത്താണ് വളർന്നത് പിന്നെ എങ്ങനെ നമുക്ക് ഈ രാജ്യത്ത് വെറുക്കാൻ കഴിയും ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആത്മാവും ശരീരവും ഉൾക്കൊള്ളുന്ന ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ് നാം നടക്കുന്നത് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ വായുവാണ് നാം ശ്വസിക്കുന്നത് പിന്നെ എങ്ങനെ നമുക്ക് രാജ്യദ്രോഹികളാകാൻ കഴിയും ഈ രാജ്യത്ത് നമുക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും നമ്മൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നത് എവിടെ ആരെങ്കിലും തടുക്കുന്നുണ്ടോ നമ്മൾ ഇസ്ലാം ദൈവത്ത് ചെയ്യുന്നത് എവിടെ ആരെങ്കിലും തടുക്കുന്നുണ്ടോ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ മതം പറയുന്നത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളോ സന്യാസിവര്യന്മാരോ പബ്ലിക്കിൽ കൂടുതൽ മതം പറയുന്നില്ല അവരുടെ പള്ളികളിൽ പറയുന്നു അവരുടെ ആരാധനാലയങ്ങളിൽ പറയുന്നു ഓഡിറ്റോറിയങ്ങളിൽ പറയുന്നു പക്ഷേ മുസ്ലിങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിലും മൈതാനത്തും ബസ് സ്റ്റാൻഡിലും ഏത് പ്രദേശങ്ങളിലും ഇസ്ലാമിനെ ദൈവത്ത് നടത്താൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് മാത്രവുമല്ല ഇസ്ലാം എന്താണ് ലോകത്തോട് ശരിക്കും പറയുന്നത് ഈ ലോകത്തിനൊരു നാഥനുണ്ട് ആ നാഥനാകട്ടെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരുടെയും നാദനാണെന്ന് പറയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം സൃഷ്ടിച്ചത് ആ നാഥനാണെന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിച്ചത് ആ നാഥനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ആരാണ് ആദമിൻ്റെ മക്കളാണ് ആദമിൻ തുറാബ് ആദം മണ്ണിൽ നിന്നും നിങ്ങളൊക്കെ ആദമിൽ നിന്നുമാണെന്നാണ് ലാ ഫി അറബിയൻ അറബിക്ക് അനറബിയേക്കാളോ കറുച്ചവന് വെളിച്ചവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല സൗദി അറേബ്യക്കാരന് ദക്ഷിണാഫ്രിക്കക്കാരനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല രണ്ടു പേരും അള്ളാഹുവിൻ്റെ അടിമകളാണ് ഇതാണ് ദലിതരെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ദലിത് പീഡനങ്ങളും അതുപോലെയുള്ള ജാതീയതയും ഈ രാജ്യത്ത് അരക്കെട്ടുറപ്പിക്കുകയായിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ അവകാശികൾ അവര് ശരിക്കും ജർമ്മനിയിലെ ഹിറ്റ്ലറിനെ അവർ അവരനുകരിക്കുകയായിരുന്നു ഹിറ്റ്ലറിനാണ് ആര്യമേധാവിത്വത്തിൻ്റെ പ്രത്യേകത പറഞ്ഞത് ആര്യന്മാർ മേന്മയുള്ളവരാണെന്നും ജർമ്മനി ലോകത്തിലെ ഏറ്റവും സമുന്നതമായ രാജ്യമാണെന്നും ഈ രാജ്യത്തെക്കാൾ മാത്രം ലോകത്തിനൊന്നിനുമില്ലെന്നും ഹിറ്റ്ലർ ജനങ്ങളെ പഠിപ്പിച്ചു അത് ഭ്രാന്തായി തീർന്നു അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്നേരത്തേക്ക് അവരെത്തി അത് തന്നെയാണ് ഹിറ്റ്ലറിലും ഹിറ്റ്ലറിൻ്റെ വാദം ഉൾക്കൊണ്ട ജർമ്മനിയിലും അതുപോലെ തന്നെ ഇറ്റലിയിലും ചെന്നും സോണനിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട പോലെയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഭൂരിപക്ഷ ഹൈന്ദവർ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഭൂരിപക്ഷ ക്രൈസ്തവർ ഒന്നിച്ച് സ്നേഹിച്ച് ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൽ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാരനാം നാദന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം ഇതാണ് ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ സാഹോദര്യം നിങ്ങൾ നോക്കൂ നിർബന്ധ മതപരിവർത്തനം ഒരു ചർച്ചയാണ് ഭരണഘടന നൽകിയ മതപ്രബോധനത്തെ എതിർക്കുന്ന ചില ഒളി അജണ്ടകൾ ലോകത്തും ഇന്ത്യയിലും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നല്ല ഇസ്ലാമിക പ്രബോധകർക്കെതിരെ ശക്തമായ മുന്നേറ്റങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് അവർ ജനങ്ങളോട് പറയുന്ന എന്താണ് നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് ഒരു ദൈവത്തിൻ്റെ അടിമകളാണ് സൂര്യനും ചന്ദ്രനും നമ്മുടേതാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി പഠിച്ചു മുരാൻ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ നമ്മൾ അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല എന്നാണ് ഖുറാനിൻ്റെ ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും മതത്തിന്റെ പേരിൽ നിർബന്ധം ചെലുത്തരുത് എന്ന് ഖുർആൻ മാനവരാശിയെ ശക്തമായി പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനയോട് പറഞ്ഞത് പ്രവാചകരെ താങ്കളൊരു ഉപദേശകൻ മാത്രമാണ് അധികാരം ചെലുത്തേണ്ടവനല്ല വല്ലാത്തൊരു ഖുറാനിക വചനം അൻഹുന്നാസ് ഖുറാനിലെ പത്താം അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് ജനങ്ങളെ മുസ്ലിങ്ങളാകാൻ നീ നിർബന്ധിക്കുകയോ അത് പാടില്ല എന്നാണ് ഖുറാൻ പറയുന്നത് ഉമർമുൽ ഖത്താബുറാൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരമുസ്ലിം വനിതയോട് അദ്ദേഹം ഇസ്ലാം പറഞ്ഞു ഇസ്ലാമാണ് ശരിയെന്നും ഇസ്ലാം സ്വീകരിച്ചാൽ ഇന്ന് മെച്ചമുണ്ടെന്നും മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അവരെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവോ എന്ന് അങ്ങനെ തോന്നി അദ്ദേഹം രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി പടച്ചവനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞാൻ ആ മുസ്ലിം വനിതയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരയണമേ എന്ന് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാം വിശ്വ സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും മതമാണ് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെല്ലാം ഒന്നിച്ച് നേടിയ ഈ സ്വാതന്ത്ര്യം സ്വതന്ത്ര റിപ്പബ്ലിക്കൻ രാജ്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ മാറി ഇന്ത്യക്ക് കൃത്യമായ തുല്യ പൗരാവകാശമുള്ളൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ ആദരിക്കുകയും ഈ രാജ്യത്തെ ബഹുമാനിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന മൗലിക സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് അവനവൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ റബ്ബന ആച്ചന ഫിദുന ഹസ്സന വഫില്ലി ഹെസ് അസലക്കും വറഹമുല്ലാഹി വാത്തു ഇന്ത്യ എന്ന മഹത്തായ നമ്മുടെ രാജ്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും തുല്യമായ അവകാശങ്ങളും നീതിയും വകവെച്ചു കൊടുക്കുന്ന മഹിതമായ ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിമിനും ഈ രാജ്യത്തെ സ്നേഹിക്കാനും രാജ്യത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനനായ മുജാഹിദ് ബാലിശ്ശേരി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ളത് പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പ്രതീക്ഷകളുമായി പുലരിവെട്ടം ഇന്ന് വീണ്ടും താങ്കൾ ഉറക്കമുണർന്നു ഇത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് വരവ് ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു ദിനം കൂടി കൊഴിഞ്ഞു വീണു ജനനവും മരണവും ഉറക്കവും ഉണർച്ചയും നാമത്തിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് പുനഃസംപ്രേഷണം രാവിലെ മണിക്ക് നിങ്ങളുടെ സ്വന്തം റേഡിയോയിൽ റേഡിയോ റിയാലിറ്റി പീസ് റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പരിപാടികൾ കുരുന്നുകളിൽ കൗതുകമുണർത്തി മുതിർന്നവർക്ക് വിജ്ഞാനം പകർന്ന് ഇപ്പോൾ ഫ്രീഡം ക്യൂസ് പഞ്ചാബിലെ അമൃതസർ എന്ന സ്ഥലത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ ജനറൽ ഡെയർ ആണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് റൗലറ്റ് ആക്റ്റിനെതിരെയായിരുന്നു സമരം ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏതു വർഷത്തിലാണ് ചോദ്യം ആവർത്തിക്കുന്നു ഏതു വർഷത്തിലാണ് കൂട്ടക്കൊല നടന്നത് മൗലാന അബുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് നാം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു മൗലാന അബുൽ കലാം ആസാദ് ഉറുദു ഭാഷയിൽ രചിച്ച വിശുദ്ധ ഖുർആാൻ പരിഭാഷയുടെ പേരെന്താണ് ചോദ്യം ആവർത്തിക്കുന്നു ഉറുദു ഭാഷയിൽ മൗലാന അബുൽ കലാം ആസാദ് രചിച്ച വിശുദ്ധ ഖുർആൻ പരിഭാഷയുടെ പേര് എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗാന്ധി നാതുറാം വിനായക് ഗോഡ്സയുടെ കരങ്ങളാൽ ഫ്രീഡം കിസ് അവസാന ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവ് ഗാന്ധിജി ഏതു വർഷത്തിലാണ് കൊല്ലപ്പെട്ടത് ചോദ്യം ആവർത്തിക്കുന്നു ഏതു വർഷത്തിലാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ് ഹലോ അറ്റ് പീസ് റേഡിയോ ഡോട്ട് കോം നിങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്കു മുൻപായി അയക്കുക പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികളായ ഫ്രീഡം വിത്ത് പീസ് തുടരുമ്പോൾ ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാട് വ്യക്തമാക്കുന്ന പരിപാടിയായ ഇൻസൈറ്റ് നമുക്കറിയാവുന്നതുപോലെ പോലെ അതിൻ്റെ സമയം എല്ലാ ദിവസവും രാവിലെ ഏഴ് അഞ്ചിനാണ് സ്വാഭാവികമായും ഇന്ന് പീസ് റേഡിയോയിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ പ്രത്യേകമായി വരുന്നത് കൊണ്ട് തന്നെ ഒരല്പം സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇൻസൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്നത്തെ ഇൻസൈറ്റ് പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ ഡോക്ടർ സാബിർ നവാസാണ് സാമൂഹിക മാധ്യമങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് ഏറെ സൗകര്യങ്ങളാണ് അവൻ്റെ മനസ്സിലെ ആശയങ്ങൾ അകലങ്ങളിലുള്ളവരെ അറിയിക്കാനുള്ള വലിയ സംവിധാനങ്ങളാണ് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ അടങ്ങുന്ന സാമൂഹിക മാധ്യമങ്ങൾ പക്ഷേ അവിടങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ ബഹുമാനനായ ഡോക്ടർ സാബിർ നവാസ് സോഷ്യൽ മീഡിയ ഇരുട്ടും വെളിച്ചവും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് അലഹമില്ലാ റുബില്ലാലമീൻ വസ്സലാത്ത് വസ്സലാമോലുസലീൻ വസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഏറെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും വിവര വിപ്ലവത്തിൻ്റെയും നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ അവൻ്റെ ശബ്ദം കൊണ്ട് മാത്രം ആശയവിനിമയം നടത്തിയിരുന്ന പഴയ കാലത്ത് നിന്ന് ഇന്ന് ഞൊടിയിടയിൽ തൻ്റെ വിരലുകളുടെ ചലനത്തിനനുസരിച്ച് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന അത്ഭുതകരമായ അവിശ്വസനീയമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം വിനിയോഗിക്കപ്പെടുന്നത് ആശയങ്ങൾ കൈമാറുക എന്ന പ്രക്രിയക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മറ്റൊരാളോട് കൈമാറാനുള്ള സന്ദേശങ്ങളും നമുക്ക് ചുറ്റുമുള്ള സമൂഹം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതുമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മനസ്സിന് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനുമൊക്കെയുള്ള ഉപാധികളായി സാമൂഹിക മാധ്യമങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളുടെ കടന്നുവരവോടു കൂടി സോഷ്യൽ മീഡിയ ഏറ്റവും ജനകീയമായ മാധ്യമമായി മാറിയിരിക്കുകയാണ് ഇത് നന്മയുടെ ധർമ്മത്തിൻ്റെ പുണ്യപ്രവർത്തനങ്ങളുടെ ഒക്കെ പ്രചാരണത്തിനും വളർച്ചയ്ക്കും ബോധവൽക്കരണത്തിനും വലിയ സഹായമാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സന്ദേഹമില്ല ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് അന്വേഷണ ഏജൻസികൾക്ക് അതിവിദഗ്ധമായി അന്വേഷിച്ചിട്ട് പോലും തുമ്പില്ലാതെ പോയ ഒരുപാട് കേസുകൾക്ക് പരിഹാരമുണ്ടാക്കി പ്രതികളെ നീതിപഠത്തിന് മുൻപിലെത്തിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒക്കെ തുടങ്ങി സാമൂഹിക മാധ്യമങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ പ്രയോജനങ്ങൾ നമുക്ക് നിരത്തി വെക്കാൻ സാധിക്കും ഏതു മാധ്യമങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ദൂഷ്യങ്ങളും ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത്തരം മേഖലകളിൽ ഇടപെടുന്ന ആളുകൾ നിർബന്ധമായി പാലിക്കേണ്ട അനുവർത്തിക്കേണ്ട ചില മര്യാദകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അനിവാര്യമായും ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ ഒരു മുസ്ലിം എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് നിർവചിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമുന മിൻ ലിസാനിഹി വയദിഹി ഒരാൾ എപ്പോഴാണ് മുസ്ലിം ആവുക ആരാണ് യഥാർത്ഥ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാളുടെ കൈയിൻ്റെയും നാവിൻ്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവർ മറ്റു മുസ്ലിങ്ങൾ തൻ്റെ കൂടെയുള്ള പരിസരത്തുള്ള താനുമായി ഇടപഴകി ജീവിക്കുന്ന ആളുകൾ അവർ സുരക്ഷിതരായിരിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴാണോ സംജാതമാകുന്നത് അപ്പോൾ മാത്രമേ ഒരാൾ മുസ്ലിമായി തീരുന്നുള്ളൂ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അധ്യാപനം മറ്റ് ഏത് കാര്യങ്ങളിലും എന്നതുപോലെ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഇടപെടലുകളിലും ഏറെ ശ്രദ്ധയോടെ നമ്മൾ പാലിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയോ ആ നേരത്തെ വികാരത്തള്ളിച്ച കാരണമോ അടക്കി നിർത്താനാവാത്ത അമർശം മൂലമോ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റ് നമ്മൾ നടത്തുന്ന ഒരു പ്രതികരണം നമ്മുടേതായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കമൻറ്റ് അത് കാരണം നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ കലഹമുണ്ടാകുന്ന ആളുകൾക്ക് ഇടയിൽ അനിഷ്ടകരമായ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കണം ഫ്രീഡം വിത്ത് സ്വാതന്ത്ര്യ ദിന പരിപാടികൾ അചിന്തി പോസ്റ്റുകൾ ചില വിദ്വാന്മാരുടെ വികാര പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യ കുട്ടികളുടെ സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയ കലാപത്തിനും വഴി വെച്ച ഒരുപാട് അർത്ഥങ്ങൾ ഈ വിഷയത്തിന്റെ സന്ദേശങ്ങൾ എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് കടന്നു വരുന്ന വിവരങ്ങളൊക്കെ അതിന്റെ തെറ്റും ശരിയും പരിശോധിക്കാതെ അതിങ്ങനെ പരത്തിവിടുക പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ശൈലി ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല പരിശുദ്ധ വളരെ ഗൗരവത്തോടെ വിശ്വാസികളോട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് നേരം വണ്ണം നിങ്ങൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ നന്ദിപൂർവ്വം നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്തെ വിചാരണ അതി കഠിനമായിരിക്കുമെന്നാണ് അതിന്റെ ഉത്സാഹം സ്വാതന്ത്ര്യം നിനക്ക് അറിവില്ലാത്ത നിനക്ക് വ്യക്തമായ ധാരണയില്ലാത്ത കാര്യങ്ങളുടെ പിറകെ നീ പോകരുത് തീർച്ചയായും നിന്റെ കാതും നിന്റെ കണ്ണും നിന്റെ ഹൃദയവും വിചാരണ ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടും എന്ന അള്ളാഹുവിൻ്റെ താക്കീത് നമ്മുടെ മനസ്സുകളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ മുന്നറിയിപ്പ് ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പരത്തുന്നതും പ്രചരിപ്പിക്കുന്നതും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും ഒക്കെയായ ഒരുപാട് അപകടങ്ങൾ അതുവഴി ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളത് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മൾ വലിയ കുറ്റകൃത്യങ്ങൾ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ സാമ്പത്തികമായി സാമൂഹികമായ മറ്റു രംഗത്ത് ഒക്കെ വളരെ മാന്യമായി ജീവിക്കുന്നവരാണെങ്കിലും സോഷ്യൽ മീഡിയയിലെ നമ്മുടെ അപക്കമായ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ പുണ്യപ്രവർത്തനങ്ങൾ നഷ്ടമാവുകയും നമ്മൾ പാപികളായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ചിന്തിച്ച് കൂടാൻ പാടില്ലാത്തതാണ് ഒരു മനുഷ്യൻ പാപിയായി തീരുവാൻ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ മതി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവാചക വചനമുണ്ട് റസൂൽഹി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവിസ്ലം പറഞ്ഞു കഫ ബിൽ മർ ഇസ്മൻസുലി ഒരു മനുഷ്യന് പാപിയാകാൻ പാപം ചെയ്തു എന്ന് വരാൻ ഇത് മാത്രം മതി എന്താണ് അവൻ ചെയ്യേണ്ടത് എന്താ എന്താണ് അവൻ ചെയ്തത് അൻ യുഹദ്ദിസ യുഹദ്യ ബിക്കുല്യമാസമിയ കേൾക്കുന്ന കാര്യങ്ങൾ അത് അപ്പടി റിപ്പോർട്ട് ചെയ്യുക അത് അതേപോലെ ഉദ്ധരിക്കുക എന്ന ഒരു പണി ഒരാൾ ചെയ്താൽ മാത്രം അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ തന്നെയും അത് വലിയ പാപമാണെന്നും അവൻ പാപികളുടെ ഗണത്തിൽ പെടുമെന്നും അത് അതിന് പര്യാപ്തമാണെന്നുമാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കുടുംബകലഹങ്ങൾ പല നിലക്കുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ വ്യക്തിവിദ്വേഷങ്ങൾ കച്ചവടത്തിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന വഴക്കും വക്കണവും ഒക്കെ പലപ്പോഴും നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് സമൂഹത്തിലെ മാന്യമായി ജീവിക്കുന്ന സഹോദരികളുടെ മാനാഭിമാനം പിച്ചുചൂന്തി അവരുടെ മാംസത്തിന് വില പറയുന്ന നരാധമന്മാരെ എത്രമാത്രം മ്ലേശമായിട്ടാണ് നമ്മൾ കാണുന്നത് അവരെ സമൂഹത്തിൽ നമ്മൾ വലിയ കുറ്റവാളികളായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് എന്നാൽ അതേ മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്ന കുറേ മാന്യന്മാരുടെ മൂടുപണമണിഞ്ഞവർ സ്വന്തം ജീവിതത്തിലെ സ്വകാര്യ ഇടങ്ങളിൽ തങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുകൂടി ലാപ്ടോപ്പിനകത്തുകൂടി ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെ ക്രിമിനലുകളായി മാറുന്ന ദുരന്ത പര്യവസായിയായ ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതാണ് ഒരു മാധ്യമം എന്ന നിലക്ക് ഏറ്റവും ഫലപ്രദമായ ഇടപെടലുകൾക്ക് സാധ്യതയുള്ള ഒരു ഇടം എന്ന നിലക്ക് സാമൂഹിക മാധ്യമങ്ങളെ സക്രിയമായി ഉപയോഗപ്പെടുത്താനും നാളെ സ്വർഗം നേടിയെടുക്കാനുള്ള പ്രതിഫലം വാരിക്കൂട്ടാനുള്ള പുണ്യപ്രവർത്തനങ്ങളുടെ പ്രബോധന കർമ്മങ്ങളുടെ സാമൂഹിക സേവന സംരംഭങ്ങളുടെ ഒക്കെ ഇടങ്ങളായി അതിനെ കണ്ടെത്തി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായി വലിയ അധ്വാനമില്ലാതെ സാമ്പത്തികമായി വലിയ വിനിയോഗമില്ലാതെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ കണക്ക് ഇത്തരം മാധ്യമങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് എത്രയോ നല്ല നല്ല സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണയിൽ കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് കൂടുതൽ അറിയാനും പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വെമ്പി നിൽക്കുന്ന പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മൾ അനാവശ്യമായ സമയം കൊല്ലുന്ന പലപ്പോഴും വാസ്തവവിരുദ്ധമായ അബദ്ധജടിലങ്ങളായ കുറേ കാര്യങ്ങളുടെ വാഹകരും പ്രചാരകരുമായി നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും നാളെ നമ്മുടെ പരലോകവും നഷ്ടപ്പെടുത്തുന്നതിന് പകരം നമുക്കും നാട്ടിനും നാളത്തെ നമ്മുടെ അനശ്വരമായ ലോകത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളുടെ വലിയ സമ്പാദ്യം നമ്മളുടെ പേരിൽ ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു നിയോഗമായി നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യമായി നമുക്ക് തിരിച്ചറിയാൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ തീർച്ചയായും നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒട്ടേറെ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന ഇടപെടലുകൾ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് നടത്താൻ സാധിക്കും എന്നാൽ എന്തും ആദ്യം ഷെയർ ചെയ്ത് കൂടുതൽ ലൈക്കും കമൻറ്റും വാങ്ങുന്ന ആളുകളായി തീരുക എന്ന ഒരു മനോഭാവത്തിൽ സോഷ്യൽ മീഡിയകളെ കൈകാര്യം ചെയ്യുന്നത് ഇഹലോകത്തും പരലോകത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് എന്നതാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ വിശുദ്ധമാവട്ടെ ഹൃദയ പൂവുപൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണപതാകവാനിലുയന്ന് ചിറകുവിടത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ മാനവൻ തീർക്കും വൈവിധ്യത്തിൻ പൂവുകളി മണ്ണിൽ മനുഷ്യരെല്ലാം ഒരൊറ്റ വീട് ഇഷ്ടിക പോൽ തമ്മിൽ വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണ പതാകവാനിലുയർന്ന് ചിറകുവിടർത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ ഒരുപോലെല്ലാവർക്കും നീതി ലഭിക്കാനൊന്നായി ഒരുമിച്ചൊന്നായി നിന്നാൽ എല്ലാവർക്കും നന്നായി വിശുദ്ധമാവട്ടെ ഹൃദയം പൂവുപൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണ പതാകവാനിലുയർന്ന് ചിറകുവിടർത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ സ്വാതന്ത്ര്യത്തിൻ മധുരം നൽകിയ നേതാക്കളെയെല്ലാം സ്വന്തം നാടിൻ ശില്പികളായി ഓർമ്മിക്കുക നമ്മൾ വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചുരിയട്ടെ വർണ്ണപതാകാനി ഉയർന്ന് ചിറകുവിടർത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ ജനിച്ച നാടിനു സ്നേഹം നൽകാൻ കഴിയാത്തവരല്ല ഇവിടെ വസിക്കാൻ അർഹതയില്ല നാടിൻ ശത്രുക്കൾ വിശുദ്ധമാവട്ടെ ഹൃദയപ്പൂവു പൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണപതാകവാനിലുയന്ന് ചിറകുവിടർത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ ശാന്തി നിറഞ്ഞൊരു മണ്ണിൽ കലാപവിത്താരറിയുന്നോ അവർക്കു നേരെ സമരം ചെയ്യ ഞങ്ങളിറങ്ങിയിടും വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണപതാകാനിലുയെന്ന് ചിറകുവിടർത്തട്ടെ

സാമ്പ്രദായികമായ പാരായണ പഠന രീതികളിലുള്ള സാങ്കേതികതയും മടുപ്പും ഒഴിവാക്കി ആസ്വാദ്യകരമായ രീതിയിലുള്ള പഠനരീതി ഖുർആൻ പഠനം ജനകീയമാക്കാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച പ്രോഗ്രാം കുറിച്ചു പാരായണ നിയമങ്ങൾ തജ്വീദ് പഠനം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും നിങ്ങളുടെ റേഡിയോ റേഡിയോ ഫ്രീഡം വിത്ത് സ്വാതന്ത്ര്യദിന പരിപാടികളിൽ നമ്മൾ കേൾക്കുന്നത് ഫ്രീഡം മൊമെന്റ്സ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ ഭടന്മാർ തുടങ്ങുകയും മുഗൾ രാജാവ് ബഹദൂർ ഷായെ നേതൃത്വത്തിൽ അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉത്തര മധ്യേന്ത്യയിൽ ആകെ പരക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ വിളിച്ചിരുന്നത് മഹാവിപ്ലവം ഇന്ത്യൻ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപം എന്നിങ്ങനെ പല പേരുകളിലും ഈ കലാപം അറിയപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് മീററ്റിൽ തുടങ്ങി വടക്കൻ ഗംഗാ സമതലത്തിലും മധ്യേന്ത്യയിലും പെട്ടെന്ന് വ്യാപിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ ഇരുപതിന് ഗ്വാളിയാർ ബ്രിട്ടീഷ് കമ്പനിപ്പട കീഴ്പ്പെടുത്തിയതോടെ അവസാനിക്കുകയാണുണ്ടായത് ചരിത്രത്തിൽ വളരെയേറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഈ സംഭവം കാരണമായിട്ടുണ്ട് ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ മൗലിക സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സൈനിക കലാപം ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നാന്തി കുറിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പരിപാടികൾ നിങ്ങളുടെ പീസ് റേഡിയോയിൽ എന്റെ ഇന്ത്യ കുട്ടികളുടെ പ്രസംഗ മത്സരം റേഡിയോ പ്രഭാഷണങ്ങൾ ചർച്ചകൾ പ്രമുഖരുമായുള്ള അഭിമുഖങ്ങൾ ഫ്രീഡം ക്യൂസ് സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ ചിറകുവിടർത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ വിശുദ്ധമാവട്ടെ ഹൃദയ പൂവുപൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണ പതാകവാനിലുയന്ന് ചിറകുവിടത്തട്ടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം ഇന്ന് വീണ്ടും താങ്കൾ ഉറക്കമുണർന്നു ഇത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് ആയുസിന്റെ കണക്കു പുസ്തകത്തിൽ ഒരു ദിനം കൂടി കൊഴിഞ്ഞു വീണു ജനനവും മരണവും ഉറക്കവും ഉണർച്ചയും സമ്മാനിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ പുലരിവെട്ടം ഇപ്പോൾ ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണി രാജ്യം അതിൻ്റെ എഴുപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വന്തം മണ്ണിലിരുന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പ്രവാസിയും ശരീരം കടലിനക്കരയാണെങ്കിലും മനസ്സുകൊണ്ട് അവർ ഇപ്പോൾ ഈ രാജ്യത്താണുള്ളത് वो തൻ്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാറ്റിവച്ച് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സന്തോഷത്തിനും പുരോഗതിക്കും വേണ്ടി അധ്വാനിക്കാനാണ് പലരും വിദേശത്തേക്ക് വിമാനം കയറിയത് അതുകൊണ്ട് തന്നെ പ്രവാസലോകത്തെ സുഹൃത്തുക്കളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പീസ് റേഡിയോ അതിൻ്റെ പ്രോഗ്രാമുകൾ ക്രമീകരിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ദിവസവും രാവിലെ മണിക്ക് ശേഷം ചില പ്രോഗ്രാമുകൾ പുനഃസംപ്രേഷണം ചെയ്യാറുള്ളത് അതിനാൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുകയാണ് ഇപ്പോൾ ആലമീൻ മുഹമ്മദിൻ പുലരിവെട്ടം സ്ലാമേക്കും വാഹ അല്ലാമീൻ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു മറുപടി പറയാൻ മാത്രം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു കാണില്ല പട്ടിണി കിടക്കേണ്ടതില്ലാത്ത വിധം ഭക്ഷണം ലഭിക്കലാണോ ഏറ്റവും വലിയ അനുഗ്രഹം അതുമല്ലെങ്കിൽ സമൃദ്ധമായ ജീവിത സൗകര്യങ്ങളോടുകൂടെ ഭൗതികമായി ജീവിതം ആസ്വദിക്കുവാനുള്ള വിഭവങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ യഥേഷ്ടം ലഭ്യമാവുക എന്നതാണോ ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹം സത്യത്തിൽ ചിന്തിച്ചാൽ ഇന്ന് ലോകത്തിൻ്റെ പുതിയ സാഹചര്യം എടുത്ത് ചിന്തിക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർഭയത്വമാണ് നിർഭയത്വം ഭയമില്ലാത്ത ഒരവസ്ഥാ വിശേഷം അതാണ് ഒരു മനുഷ്യനനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്തെങ്കിലും ഒരു ഭയം നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്ന ഒരു ജീവിത സാഹചര്യം വെറുതെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ എന്തുണ്ടായാലും ഉറങ്ങാൻ പറ്റാത്ത സ്വസ്ഥമായി ഒന്ന് വിശ്രമിക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത കുടുംബങ്ങളോടുള്ള ബന്ധങ്ങളും സന്തോഷങ്ങളും ഒന്ന് ആസ്വദിക്കാൻ പറ്റാത്ത വിധം ഒരു പക്ഷേ ആ ഭയം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും തന്നെ ആയിരിക്കണം പ്രവാചകൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും ആർക്കാണ് കൂത്തു യോമുകി ഒരു ദിവസത്തെ ഭക്ഷണമുള്ളത് അതേപോലെ തന്നെ ആമിനും ഫി സിർബി അവനവൻ്റെ താവളത്തിൽ അവൻ്റെ താമസ സ്ഥലത്ത് നിർഭയനാണോ ഒരു മനുഷ്യന് മിനിമം വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആ പറയണത് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ആ കൂടുതൽ പറഞ്ഞാണ് ആമിനും ഫിസിർ ബി ഒരു അവൻ്റെ ആ താവളത്തിൽ നിർഭയത്വത്തോടു കൂടെ താമസിക്കാൻ പറ്റിയത് അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഭൗതിക ജീവിതം മുഴുവനും അവൻ സ്വായത്തമാക്കിയാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ മുഴുവനും കിട്ടുന്നതിന് തുല്യമാണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ നാം ഏറ്റവും സന്തോഷത്തോടുകൂടെ ഓർക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഈ നിമിഷം വരെയുമുള്ള നിർഭയത്വത്തോടു കൂടെയുള്ള ഈ നിർഭയ രാജ്യത്തുള്ള ജീവിതത്തെ തന്നെയാണ് എപ്പോഴെല്ലാം നമ്മുടെ സ്വസ്ഥവും സമാധാനവും നിർഭയത്വത്തിനും ഭീഷണിയാകുന്ന എന്തെല്ലാം വാർത്തകളും വിവരങ്ങളും ഊഹാപോഹങ്ങളും കേൾക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിർഭയത്വത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ നിർഭയരായിരിക്കുവാനും സ്വയം നിർഭയത്വം ഉണ്ടാകുവാനുമുള്ള അവസ്ഥാവിശേഷങ്ങളെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കണം അതുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികന്മാരായ പല പണ്ഡിതന്മാരും നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെയും അതിലുള്ള മരണത്തെ ഒരു രക്തസാക്ഷിത്വമായി കാണുകയും രാജ്യത്തിനു വേണ്ടി ഈ സുരക്ഷിതത്തിന് വേണ്ടി നിർഭയത്വത്തിനു വേണ്ടി ജീവിതത്തിൽ എന്തു ത്യാഗത്തിനും തയ്യാറായി ഇറങ്ങിത്തിരിച്ച തിരിച്ച കുറേ ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അവരെല്ലാവരും നേടിത്തന്ന ഈ മഹത്തായ നിർഭയത്വത്തെ സൂക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം പിൻതലമുറകൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നിർഭയത്വം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തെ ശരിയായ രൂപത്തിൽ പാലിക്കുകയും അവനോട് നിർദ്ദേശിക്കപ്പെട്ട സൽപ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് ദൈവീകമായി തന്നെ അള്ളാഹു നൽകുന്ന ഓഫറാണ് അവൻ താമസിക്കുന്ന ഭൂമിയിൽ അവന് സ്വാധീനങ്ങൾ നൽകാമെന്നാണ് അവൻ തൃപ്തിപ്പെടുന്ന മതത്തെ ശരിയായ രൂപത്തിൽ ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനുമുള്ള സൗകര്യങ്ങൾ അവന് ലഭിക്കുമെന്നാണ് ഒരു രാജ്യം സമാധാനത്തോടെയും സുസ്ഥിരതയോടെയും ഇരിക്കുമ്പോൾ മാത്രമേ അവിടെയുള്ള മതവിശ്വാസി ആരാവട്ടെ അവർക്കവിടെ ആരാധനകളെ നിർഭയത്വത്തോടു കൂടെ അനുഷ്ഠിക്കുവാനും അത് പാലിച്ചുകൊണ്ട് ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുവാനും സാധ്യമാവുകയുള്ളു വലയുപദന്നഹും മിംബാദി ഹൗഫിയും അമ്ന ഭയത്തിന് ശേഷം അവർക്ക് നിർഭയത്വത്തെ നൽകുമെന്നാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം എന്നത് ഒരു വിശ്വാസിക്ക് അവൻ്റെ ശരിയായ മത ജീവിതത്തിന് നൽകുന്ന ഒരു ഗിഫ്റ്റായി അതിനുള്ളൊരു പരിണിതിയായി ഒരു പ്രതിഫലമായിട്ടാണ് ഓർമ്മപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർഭയത്വത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ഒരു പക്ഷേ ആരെങ്കിലും ചിന്തിച്ച് കാണും സ്വന്തം നാടിനെ അല്ലെങ്കിൽ സ്വന്തം ജനിച്ച ദേശത്തെ സ്നേഹിക്കുന്നതിൽ മതപരമായി എന്തെങ്കിലും പ്രാധാന്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായും ഉണ്ട് യാതൊരു സംശയം പണ്ഡിതന്മാർ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും ഇന്ന് മാത്രമല്ല പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും വിശ്വാസികളും അല്ലാത്തവരുമായ ആളുകൾ കൂലിക്കലന്നുകൊണ്ടാണ് ജീവിച്ചിരുന്നത് ആ ജീവിത അവസ്ഥകളെ

ഇത് രണ്ടും നിങ്ങളോട് ചെയ്യാത്ത ആരായിരുന്നാലും ഏത് മതസ്ഥനായിരുന്നാലും ഏത് വിശ്വാസക്കാരനായിരുന്നാലും റൂഹും വത്തോസ് തൂവിലേയും അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം നീതിപൂർവം പെരുമാറണം എന്ന് വിശുദ്ധ ഖുർആാൻ്റെ കൽപ്പനയുണ്ട് അവരോട് നല്ല ബന്ധം പുലർത്തുവാനും നല്ല സഹവാസത്തിനുമുള്ള അനുവാദങ്ങൾ വിശുദ്ധ ഖുർആാൻ തരുന്നുണ്ട് അതുകൊണ്ട് ഒരു പൊതുവായി എല്ലാ വിഭാഗം ആളുകളും ജീവിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ സുരക്ഷ അവിടെ എല്ലാവരുടെയും കൈകളിലാണ് സ്വന്തം നാടിനും സ്വന്തം ജീവിതത്തിന് ഒരു രംഗം വരുമ്പോൾ ഓരോരുത്തരും കക്ഷിത്തിരിഞ്ഞും മതങ്ങളായി വേർതിരിഞ്ഞു നിൽക്കാതെ ഒരു പൊതുകാര്യത്തിൽ എല്ലാവർക്കും ഒന്നിച്ച് യോജിക്കുവാനും പരസ്പരം സഹകരിക്കുവാനും കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തെ നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരമുള്ള നാടുകളെ ഏത് തരത്തിലുള്ള നാടുകളാവട്ടെ ആ നാടുകളെ താൻ ജനിച്ച നാടിനെ ആ മണ്ണിനെ സ്നേഹിക്കുവാനുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളുണ്ട് മഹാനായ റസൂൽ കരിസ്ലാസമ മദീനത്താണ് ജീവിച്ചിരുന്നത് പുറത്തെവിടെയെങ്കിലും പോയി യാത്ര കഴിഞ്ഞ് തിരിച്ച് മദീനത്ത് വരുമ്പോൾ മദീനയുടെ ബോർഡർ എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ തൻ്റെ വാഹനത്തെ അല്പം വേഗത്തിൽ തെളിക്കാറുണ്ടായിരുന്നു എന്തിനാണ് ഈ വേഗത്തിൽ തെളിക്കുന്നത് ആ മദീനയിലേക്ക് എത്തുവാനുള്ള ആഗ്രഹം ഇതിനെ ഈ നബി വചനത്തെ വ്യാഖ്യാനിച്ച പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഫിഹി ദലാലത്തുൻ അല ഫൽ മദീന മദീനക്കുള്ള മഹത്വം ഈ നബി വചനത്തിൻ്റെ ആശയത്തിലുണ്ട് അലാഷറോയത്തി ഹുബിൽ വത്തൻഹനീൻ ഇലയി തൻ്റെ നാടിനോടുള്ള സ്നേഹം അതേപോലെ തന്നെ ആ നാടിനോടുള്ള ഒരിഷ്ടം സ്വദേശത്തോടുള്ള സ്നേഹം അത് അതും കൂടെ അത് മതപരമായ ഒരു കാര്യമാണെന്നു കൂടെ യഥാർത്ഥത്തിൽ നിവചനം പഠിപ്പിക്കുന്ന നമ്മൾ ജനിച്ച നാടിനോട് സ്നേഹവും ആദരവും അതിൻ്റെ സുരക്ഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും അതിൻ്റെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാനും സാധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മതപരമായി തന്നെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമെന്ന ആണെന്നാണ് ഈ വചനം ഓർമ്മപ്പെടുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്തു വന്നാലും എത്ര പട്ടിണിയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നാട്ടിൽ നിന്നും പാലായനം ചെയ്യുന്ന ആളുകളുടെ നിങ്ങൾ നോക്കൂ നിങ്ങൾ കലാപങ്ങളും അതേപോലെ തന്നെ യുദ്ധങ്ങളും നടക്കുന്ന എത്ര ഭൂമികളിൽ നിന്നാണ് സ്വന്തം കുട്ടികളെയും ബന്ധുക്കളെയും അതേപോലെ തന്നെ സാധനങ്ങളും വഹിച്ചുകൊണ്ട് ഒരിക്കലും അപകടകരമായ യാത്ര കടലിലൂടെയോ കരയിലൂടെയോ ഉള്ള യാത്ര നടത്തി പാലായനം ചെയ്യുന്നവരെ കാണുമ്പോൾ നിർഭയത്വത്തോടെ ജീവിക്കുന്ന ഒരു നാടിൻ്റെ വില അപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഓർത്തു പോകാറുള്ളത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നതോ അത് മുഴുവൻ വിശ്വസിച്ച് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതോടൊപ്പം തന്നെ നിർഭയത്വത്തോടു കൂടെ ജീവിക്കുവാനുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് നാം എല്ലാവരും പരസ്പരം മത ജാതി ഭേദമെന്നെ പങ്കുവയ്ക്കേണ്ട ഒരു ആശയമാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ നാട് നമ്മുടെ എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ സുരക്ഷ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് തിരിച്ചറിയുകയും നാടിന് ഭീഷണിയാകുന്ന ഏതൊരു കാര്യവും അതിനെതിരെ പ്രവർത്തിക്കുവാനും നാടിന് അനുകൂലമായ ഒരു സ്നേഹവും അതിൻ്റെ സുരക്ഷിതത്തിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുവാനും നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതൊരു വ്യക്തിക്കാകട്ടെ സ്വന്തം നാട് പ്രിയപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവർ നാട് വിട്ടുപോകുന്നത് നാടവർക്കൊരു സ്വപ്നമാണ് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി വിമാനം എയർപോർട്ടിന് തൊടുമ്പോൾ അവർക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ആനന്ദവും ആഹ്ലാദവും വാക്കുകൾക്ക് അതീതമാണ് പക്ഷേ പട്ടിണി കിടക്കുന്ന വിഷമം അനുഭവിക്കുന്ന പ്രാരാധമനുഭവിക്കുന്ന തൻ്റെ കുടുംബങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് യഥാർത്ഥത്തിൽ അവർ നാട് വിട്ടു പോകുന്നത് ആ നാടിനോടുള്ള സ്നേഹം നോക്കൂ നിങ്ങൾ ഇറാഗുഹയിൽ നിന്നും വഹി കിട്ടി ഭയപ്പെട്ട് നബിസ്ലാസുമ നേരെ പോയത് ഒരു വേദപണ്ഡിതനായ വറക്കത്ത് പിന്നൗഫിൻ്റെ അടുക്കിലേക്കാണ് അവിടെ ചെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ തൻ്റെ അടുക്കൽ മലക്ക് വന്നത് മാലാഖ വന്നതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറയുന്നുണ്ട് ഇടത്തു കദ്ദെന്ന നിന്നെ അവർ കളവാക്കും നീ കള്ളനാണെന്നവർ പറയും നീ ജനങ്ങളോട് ദിവ്യ വെളിപാടുകളെ കുറിച്ച് ദൈവിക സന്ദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഇടത്തു ഖദ്ദെന്ന നിന്നെ കളവാക്കും വലത്തു ഉദയെന്ന നിന്നെ അവർ ഉപദ്രവിക്കും വലത്തു ഹ്രജന്ന നിന്നെ അവർ പുറത്താക്കും പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോഴും അതേപോലെ തന്നെ കളവാക്കുമെന്ന് പറഞ്ഞപ്പോഴൊന്നും നബീസ്വലുഅലൈ വസ്ലം പ്രതികരിച്ചില്ല പക്ഷേ വല തുഹ്റജൻ നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അവ മുഹ്റിജിയകും അവരെന്നെ പുറത്താക്കുമോ എന്ന് നബി നബീസ്ലാസ്മ ആശങ്കയോടുകൂടെ ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സ്വന്തം നാട് വിട്ട് പോകുന്നതിനെക്കുറിച്ച് നബി നബീസ്ലാസ്മക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അതുതന്നെയാണ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് സ്വന്തം ജനിച്ച നാടിനോടുള്ള ഒരു സ്നേഹം ആദരവ് ഒരു നിലക്കും ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ഒന്നും ഉള്ള വിഭാഗീയതകൾ സ്വന്തം ജനിച്ച നാടിൻ്റെ നിലനിൽപ്പിനും സുരക്ഷത്തിനും നിർഭയത്വത്തിനും ഒരു ഭീഷണിയാവാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നാടിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്ത് വിദേശിയുടെ കൈകളിൽ നിന്നും ഇതിന് സ്വാതന്ത്ര്യം വാങ്ങിത്തെന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നല്ല ഒരു ജീവിതമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ ചരിത്രങ്ങൾ വീണ്ടും വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദേശത്തോടും ജനിച്ച നാടിനോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഭൗതികമായും മതപരമായും തിരിച്ചറിഞ്ഞ് നമ്മുടേതായ പങ്ക് നിർവഹിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് ഈ ഒരു ദിവസത്തിൽ പ്രത്യേകമായി ഓർപ്പെടുത്തുവാനുള്ളത് നല്ലവരായി എല്ലാവർക്കും നന്മ പകർന്നുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രധാനം ചെയ്യുമാറാവട്ടെ പീസ് റേഡിയോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പരിപാടികൾ കുരുന്നുകളിൽ കൗതുകമുണർത്തി മുതിർന്നവർക്ക് വിജ്ഞാനം പകർന്ന് ഇപ്പോൾ ഫ്രീഡം ക്യൂസ് പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ ജനറൽ ഡെയർ ആണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് റൗലറ്റ് ആക്റ്റിനെതിരെയായിരുന്നു സമരം ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് വർഷത്തിലാണ് ചോദ്യം ആവർത്തിക്കുന്നു ഏത് വർഷത്തിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് മൗലാന അബുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് നാം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു മൗലാന അബുൽ കലാം ആസാദ് ഉറുദു ഭാഷയിൽ രചിച്ച വിശുദ്ധ ഖുർആാൻ പരിഭാഷയുടെ പേരെന്താണ് ചോദ്യം ആവർത്തിക്കുന്നു ഉറുദു ഭാഷയിൽ മൗലാന അബുൽ കലാം ആസാദ് രചിച്ച വിശുദ്ധ ഖുർആാൻ പരിഭാഷയുടെ പേര് എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നാദുറാം വിനായക് ഗോഡ്സയുടെ കരങ്ങളാൽ വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത് ഫ്രീഡം ക്യൂസ് അവസാന ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവ് ഗാന്ധിജി ഏതു വർഷത്തിലാണ് കൊല്ലപ്പെട്ടത് ചോദ്യം ആവർത്തിക്കുന്നു ഏതു വർഷത്തിലാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് ഇമെയിൽ ഹെലോ അറ്റ് നിങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്ക് മുൻപായി അയക്കുക റേഡിയോ പ്രാർത്ഥനയുടെ പൊരുളറിയാൻ തിരുനബിയോടൊപ്പം പ്രവാചകാധ്യാപനങ്ങൾക്ക് പതിനാല് നൂറ്റാണ്ട് പഴക്കമുണ്ട് പഴക്കമേറെയുണ്ടെങ്കിലും അത് പഴഞ്ചനല്ല കാലവും ലോകവും അത് അനുവർത്തിക്കുന്നു നബി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം തിരുനബിയോടൊപ്പം എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറ് ഇരുപത്തിയഞ്ചിനും ഏഴ് അൻപതിനും വൈകിട്ട് ആറ് മുപ്പത്തിയഞ്ചിനും നിങ്ങളുടെ റേഡിയോയിൽ റേഡിയോ റേഡിയോ ഫ്രീഡം വിത്ത് സ്വാതന്ത്ര്യദിന പരിപാടികളിനി നമ്മൾ കേൾക്കുന്നത് ഫ്രീഡം മൊമെന്റ്സ് ഇന്ത്യയുടെ ഐതിഹാസിക സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളിൽ ശ്രദ്ധേയരായിരുന്നു അലി സഹോദരന്മാർ മൗലാന ഷൌക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും മുസ്ലിം വിദ്യാഭ്യാസ പുരോഗമന പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ച ദേശീയ നേതാക്കന്മാരായ മൗലാന ഷൌക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി എന്നീ സഹോദരന്മാരെയാണ് അലി സഹോദരന്മാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത് ഇവർ വിദ്യാഭ്യാസ മതരംഗങ്ങളിൽ ഒന്നിച്ചു പ്രവർത്തിക്കുകയും മഹാത്മാഗാന്ധിയുമൊത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പോന്നു ഉത്തരേന്ത്യയിലെ റാംപൂർ സ്റ്റേറ്റിൽ സംസ്കാരസമ്പന്നമായ കുടുംബത്തിലാണ് അലി സഹോദരന്മാരുടെ ജനനം പിതാവ് അബ്ദുൽ അലി ഖാൻ അന്നത്തെ റാംപൂർ നവാബിൻ്റെ സേവകനായിരുന്നു മാതാവ് ആബാദി ബാനു ബീഗം സ്വാഹിബ ബി അമ്മാൻ എന്ന പേരിൽ ധീരത കൊണ്ട് വിഖ്യാതയായിരുന്ന വനിതയായിരുന്നു അവർ ആബാദി ബാനു ബീഗം ഇരുപത്തിയേഴാം വയസ്സിൽ വിധവയായി വിധവയായിത്തീർന്നു പുത്രന്മാർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ പിന്നീടു ശ്രമിച്ചത് ഇവർ ആദ്യ കാലഘട്ടങ്ങളിൽ പുത്രന്മാരുമായി പൊതുപ്രവർത്തന രംഗത്ത് സഹകരിച്ചു പ്രവർത്തിക്കുകയും പല പ്രദേശങ്ങളും സന്ദർശിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരുടെ പ്രസംഗ മത്സരങ്ങൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ നാൾ ചർച്ചകളും അഭിമുഖങ്ങളും വൈജ്ഞാനിക മത്സരങ്ങളും എല്ലാം അടങ്ങുന്ന ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികൾ തുടരുമ്പോൾ ഒട്ടനേകം വൈവിധ്യങ്ങളാണെന്ന പരിപാടികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ദൈനംദിന പരിപാടികളോടൊപ്പം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി പ്രത്യേകം നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രമുഖരുമായിട്ടുള്ള അഭിമുഖങ്ങൾ ചർച്ചകൾ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ ഫ്രീഡം മൊമെൻസ് തുടങ്ങി ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ കാത്തിരിക്കുന്നുണ്ട് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിലയിരുത്തലുകൾ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയിക്കാവുന്നതാണ് തൊണ്ണൂറ് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റിനാൽപ്പത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഇനി അടുത്ത പരിപാടികളിലേക്ക് പ്രാർത്ഥനയുടെ പൊരുളറിയാൻ തിരുനബിയോടൊപ്പം പ്രവാചക അധ്യാപനങ്ങൾക്ക് പതിനാല് നൂറ്റാണ്ട് പഴക്കമുണ്ട് പഴക്കമേറെയുണ്ടെങ്കിലും അത് പഴഞ്ചനല്ല കാലവും ലോകവും അത് അനുവർത്തിക്കുന്നു ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറ് ഇരുപത്തിയഞ്ചിനും ഏഴ് അൻപതിനും വൈകിട്ട് ആറ് മുപ്പത്തിയഞ്ചിനും നിങ്ങളുടെ റേഡിയോയിൽ റേഡിയോ റിയാലിറ്റി